മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ കെ സുധാകരന്റെ പരാമർശത്തിൽ കടുത്ത വിമർശനവുമായി സി പി എം നേതാക്കൾ രംഗത്ത്. തൃക്കാക്കരയിലെ പരാജയഭീതിക്കും വെപ്രാളത്തിനും ഇതാണോ പരിഹാസമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ചോദിച്ചു. തിരഞ്ഞെടുപ്പിൽ സംഘർഷമുണ്ടാക്കി ജയിക്കാമെന്നാണോ കോൺഗ്രസ് കരുതുന്നത്? മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുന്നതിന് അതിരുണ്ട്. എന്തും ആരെയും പറയാമെന്ന നിലയിലാണോ, എന്തും പറയാനുള്ള ലൈസൻസ് ആണോ ചിന്തൻ ശിബിരം നൽകിയത്? തൃക്കാക്കരയിൽ യു ഡി എഫിന് ഭയമാണെന്നും അദ്ദേഹം പറഞ്ഞു. 2020 നിലപാട് വ്യക്തമാക്കട്ടെ, ഒരു വോട്ടും ആരുടെയും പോക്കറ്റിലല്ല, ജനങ്ങൾ തീരുമാനിക്കട്ടെ. 2020 മുന്നിൽ കോൺഗ്രസ് ദയാഹർജിയുമായി നിൽക്കുകയാണ്. പഞ്ചാബിൽ കോൺഗ്രസിനെ തോൽപ്പിച്ച ആം ആദ്മി പാർട്ടിക്ക് മുന്നിൽ കേരളത്തിൽ സഹായിക്കണമെന്നും പറഞ്ഞു നിൽക്കുന്നു. കോൺഗ്രസുകാർക്ക് തന്നെ കോൺഗ്രസിന് വിശ്വാസമില്ലെന്നും ഇ പി ജയരാജൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിക്കെതിരായ സുധാകരന്റെ പരാമർശത്തിനെതിരെ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും ശക്തമായ പ്രതികരണവുമായാണ് രംഗത്തെത്തിയത്. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് വട്ടാണെന്നും സുധാകരൻ പറഞ്ഞു. മുഖ്യമന്ത്രി ചെത്തുകാരന്റെ മകനാണെന്ന് പറഞ്ഞു. അത് അഭിമാനമാണെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. കാഞ്ഞിരക്കുരുവിൽ നിന്ന് മധുരം പ്രതീക്ഷിക്കുന്നില്ല, അടുത്തത് എന്താണെന്ന് അറിയുകയേ വേണ്ടൂ എന്നും എം വി ജയരാജൻ പരിഹസിച്ചു. സി പി എം പ്രവർത്തകന്റെ പരാതിയിൽ പാലാരിവട്ടം പോലീസാണ് കെ സുധാകരനെതിരെ കേസെടുത്തത്. ഐ പി സി 153 അനുസരിച്ചാണ് കേസ്. കെ സുധാകരനെതിരെ കേസെടുത്തത് ഇരട്ട നീതിയാണെന്ന് ലീഗ് നേതാവ് എം കെ മുനീർ പറഞ്ഞു. പി ടി അപമാനിച്ച എം എം മണിക്കെതിരെ കേസെടുത്തില്ല. കേസെടുക്കൽ ഒരു ഭാഗത്ത് മാത്രമാവരുത്, ഇത് നീതിയല്ല. കേസെടുത്തത് തൃക്കാക്കരയെ ബാധിക്കില്ലെന്നും മുനീർ പറഞ്ഞു. മന്ത്രിയെ പട്ടി എന്ന് വിളിച്ചിട്ടില്ല എന്നാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണം. അത് മലബാറിലെ സാധാരണ പ്രയോഗമാണ്. തന്നെ അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ, ഇത് വെള്ളരിക്കപ്പെട്ടണമല്ല. എൽ ഡി എഫ് പ്രചാരണത്തിൽ ഉപയോഗിച്ചാൽ 10 വോട്ട് കൂടുതൽ കിട്ടുമെന്നും സുധാകരൻ പറഞ്ഞു. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരായ കേസ് അർഹിക്കുന്ന അവജ്ഞയോടെ യു ഡി എഫ് തള്ളിക്കളയുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. മറ്റെല്ലാം പരാജയപ്പെട്ടപ്പോൾ ഉണ്ടാക്കിയെടുത്ത കേസാണിത്. സുധാകരൻ പ്രസ്താവന പിൻവലിച്ചിട്ടും കേസെടുത്തു. നികൃഷ്ടജീവി എന്നും പരനാറിയെന്നും കുലംകുത്തിയെന്നും വിശേഷിപ്പിച്ച പിണറായി വിജയനെതിരെ എവിടെയെങ്കിലും കേസെടുത്തോ എന്നും വി ഡി സതീശൻ ചോദിച്ചു. സുധാകരനെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിക്കുന്നു. കേസ് കോടതിയുടെ വരാന്തയിൽ പോലും നിലനിൽക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.